പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ വിരിഞ്ഞിട്ടുള്ള കുറേ പൂക്കളെയാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് കണ്ടു, ഇത് എൻ്റെ വീടിൻ്റെ മുൻഭാഗത്ത് വളർന്നു നിൽക്കുന്ന ഒരു അമ്പലപ്പാലയുടെ പൂക്കളാണ്. എന്ത് രസം, പിങ്ക്, നല്ല പിങ്ക് കളറായിട്ടുള്ള പൂവാണത്. ഇതിൻ്റെ തന്നെ വെള്ളയുണ്ട്, ഇതിൻ്റെ തന്നെ ഒരു ബ്രൗണ് പോലത്തെ ഇതുണ്ട്. എല്ലാം കുറേ കളർ ഇതിൻ്റെ ഉണ്ട്. ഭയങ്കര രസമുള്ളൊരു പൂക്കളാണിത്. ദൈവികതയുള്ളൊരു പൂവ്. നല്ല വെയിലാകുമ്പോൾ അതിലെ ഇലകളൊക്കെ പോയിട്ട് അങ്ങനെ പൂങ്കുലകൾ മാത്രമായിട്ട് നിൽക്കും. അതിൻ്റെ ഒരു ചെറിയ ദൃശ്യമാണിത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാഴ്ചയാണിത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ഇങ്ങനെ കൊഴിഞ്ഞ് വീഴും. അപ്പോൾ അവിടെയൊക്കെ താമരയുടെ അമ്പലിൻ്റെ പാത്രങ്ങളിലെ വെള്ളത്തിലേക്ക് ഇതിങ്ങനെ വീണ് കിടക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. ഈ പൂക്കൾ ചിലപ്പോഴും നമ്മൾ പൂക്കൾ ഉണ്ടായത് അറിയില്ല, താഴെ കൊഴിഞ്ഞു കിടക്കുമ്പോഴാണ് കാണുക. നോക്കുമ്പോൾ ഉണ്ടാവുക, അതിസുന്ദരികളായ പൂങ്കുലകൾ ഇങ്ങനെ നിൽക്കുന്നു. വീടിനോളം പൊക്കത്തിൽ അവരിങ്ങനെ വളർന്നു നിൽക്കുകയാണ്. ആ മരം, മരങ്ങൾ എന്ന് പറയണം, തറയൊക്കെ കെട്ടി വെച്ചതാണ്. അതാ നീലാകാശത്തിലേക്ക് കുലപ്പൂ വിരിഞ്ഞ് വേറൊരു നിറത്തിൽ. ചിലപ്പോഴൊക്കെ ഇതിൻ്റെ വടം എടുക്കാൻ കിട്ടുള്ളൂ. ഇത് മുകളിലായ കൊണ്ട് ഈ കമ്പുകളിലൊക്കെ ഇനി പൂ വരും. ഭയങ്കര രസമാണ് അത് കാണാൻ. വെളുത്ത മെലസ്റ്റോമ പൂക്കൾ, ചെടി എത്ര പോരത് പോകുന്നു തോന്നുന്നുണ്ട്. അതിൻ്റെ പകുതി ഭാഗം കരിഞ്ഞു, ബാക്കിയൊരു ഭാഗം നിന്ന് പൂക്കുന്ന. നല്ലെങ്കിൽ നാളെ അതും പോയേക്കാം. 300 രൂപ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. 3 മാസത്തോളം നിന്നു, പിന്നെ പൂവായി. ഇതാ അതിൻ്റെ വയലറ്റ്. മെലസ്റ്റോമ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങി എന്തുമാത്രം ഉണ്ടാകുമെന്നാ. രസമുള്ളൊരു പൂവാണത് മെലസ്റ്റോമ. പൂക്കൾക്ക് ഒരു ചെടിയിൽ 2 കളർ പൂവുണ്ടാകുന്ന ബൊഗെയിൻവില്ല. പിങ്കും ഉണ്ടാകും, വൈറ്റും ഉണ്ടാകും. ഈ വെയിൽ കായപ്പം നിറച്ച് പൂത്ത് വരുന്നതാ. എല്ലാ കാലത്തൊന്നും ഉണ്ടാവില്ല, നല്ല വെയിലത്താണിത് പൂത്ത് വരിക. മതിലിൻ്റെ മുകളിലാണ് അതുള്ളത്. അമ്പലപ്പാലയുടെ ഇടയിൽ കൂടെ അതിനെ കാണാൻ നല്ല രസമാണ്. നിലത്ത അമ്പല് 2 എണ്ണം വിരിഞ്ഞിട്ടുണ്ട്. അതിലെപ്പോഴും മുട്ടും ഉണ്ടാകും, 2 പൂവും വിരിയും ഇളം നീല കളറിൽ. ഭയങ്കര രസമാണ്. അതിൽ വെള്ളം കുറവുണ്ട്, നിറച്ച് വെള്ളമാക്കി കൊടുക്കണം, തണുപ്പിക്കണം ആ ചെടിയെ. ചെടീൻ്റെ അരികിൽ മാധവി വന്ന് നിൽക്കുക, പൂക്കളുടെ ഗന്ധമൊക്കെ ആസ്വദിച്ച്. ഇത് ഒരു വെളുത്ത പൂവാണ്, ഇതൊരു പുതിയ ചെടിയാണ്. വലിയ ഒരു പൂവ്, ഇനി ഉണ്ടാവുമെന്ന് ആർക്കറിയാം. ഇത് വളരെ ഭംഗിയുള്ള ഒരു ബൊഗെയിൻവില്ലയാണ്. എന്തൊരു ചുവപ്പ്, അതിനൊന്നും പറയാൻ പറ്റാത്തൊരു ചുവപ്പ്, തീ കത്തുന്ന പോലെ. ഒരു ചെമ്പരത്തിപ്പൂ വിരിയാനിങ്ങനെ വെമ്പി നിൽക്കുന്നു. വേറൊരു ചെമ്പരത്തി പൂ. ഇത് വഴിയരികിലെ ചെടികളാണ്, മതിലിൻ്റെ പുറത്ത്. പാവം കുറേ നാടൻ ചെടികളാണ്, അതിലൊക്കെ കുറേ നിറച്ച് പൂവും ഉണ്ടായിട്ടുണ്ട്. നേരിട്ട് വെയിൽ വീഴും ഇവിടെ, അപ്പം അതുകൊണ്ട് അവിടെ ഈ പാൾസം ചെടിയൊക്കെ നട്ട് വെച്ചാൽ നിറയെ ഉണ്ടാവും. വിത്ത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടായി വരും. അതിൻ്റെ നാടൻ പൂക്കൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, നമ്മൾ വലിയ പണിയൊന്നും എടുക്കണ്ട, അത് അവിടെ തന്നെ ഉണ്ടായിക്കോളും.
പൊട്ടിമുളച്ച് വളർന്നോളും. കൊഴിവാലമ്പുക്കൾ സെലോഷ്യ. കൊഴിവാലമ്പുക്കൾ ഇത് നമ്മുടെ മതിലിൽ നിന്ന് പുറത്തേക്ക് നിൽക്കുന്ന പൂക്കളാണ്. ആ ഒരു ചെടി തന്നെ രണ്ട് കളർ പൂവ. നാട്ടുപൂക്കൾക്കും ഒരിടം കൊടുക്കണ്ടേ നമ്മൾ. വലിയ ഗാർഡനുകളൊക്കെ കാണുമ്പം നമുക്ക് ഈ ചെറിയ പൂക്കൾക്ക് നമ്മൾ വില കൽപ്പിക്കില്ല. ഇതൊക്കെ നമ്മൾ കാണുക അറിയുക എന്നൊക്കെ നമ്മുടെ കൊച്ചു കൊച്ചറിവുകൾ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കണം. ഓരോന്നിൻ്റെ ഇലയുടെ വിന്യാസം, പൂക്കളുടെ വിന്യാസം, ചെടികളുടെ പേര് ഒക്കെ നമ്മൾ, ഇലകൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ, പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങളൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ചെമ്പരത്തികളാണിപ്പം താരങ്ങൾ. നല്ല വെയിലും അവരിങ്ങനെ പൂത്ത് പൂത്ത് നിൽക്കുകയാണ്. അതിൻ്റെ മുഖം കാണാനേ ഭംഗിയാണ്. ഓക്കെ, ഒരു പൂവ് എന്നാൽ ഒരു ദിവസത്തെ സ്വപ്നമാണ്. ഒരു പൂവ്, ഒരു പിങ്ക് ചെമ്പരത്തി. കുറേ കാലമായി പിങ്ക് ചെമ്പരത്തി വിരിഞ്ഞിട്ട്, ഇപ്പം ഒന്നൊരെണ്ണം വിരിഞ്ഞിട്ടുണ്ട്. പണ്ട് ഇതിൻ്റെ ഒരു കാലമായിരുന്നു, ഇപ്പം അത് ഇല്ല. മഴ മാറിയപ്പോൾ അത് കുറഞ്ഞു. തൻ്റെ റിബൺ ഗ്രാസ്സാണ്, വളർന്ന് വലുതായിരിക്കണം. റിബൺ ഗ്രാസ് ഇത് ഉയരമുള്ള ചട്ടിയിലുമാണ്. അപ്പം അങ്ങ് പൊങ്ങി പൊങ്ങിപ്പോയി. അതിന് എൻ്റെ വലിപ്പമായി. അതിൻ്റെ ഇടയിൽ ഇലച്ചെടികളിൽ നിന്ന് ഭയങ്കരമായിട്ട് സ്റ്റൈലാക്കുന്നുണ്ട്. അവരെ ഒന്ന് നോക്കി കടന്നു പോവുകയാണ്. പൂവിൽ വീട്ടുമുറ്റം ഇലച്ചെടികളും പൂക്കളും ഒക്കെ കൊണ്ട് നിറഞ്ഞിട്ടാണുള്ളത്. മഴ പെയ്താൽ പിന്നെ ആരും ഉണ്ടാവില്ല. ഇപ്പം നല്ല പൂക്കാല. കട്ട ചെമ്പരത്തി മഞ്ഞ ഇതിപ്പം വിരിയാൻ തുടങ്ങിയത് ഒരു പുതിയ ചെടിയിൽ. അതിന് മുട്ടുമുട്ട് അത്ര. ഇപ്പം മണ്ണിൽ നട്ടതാ, അങ്ങനെ പോകുന്നുണ്ട്. അട്ടയിൽ ഇതിന് വേറെ കീടബാധയാണ്. അപ്പം ഉണ്ടാകുന്നില്ല. കുറേയൊക്കെ ഉണ്ടാക്കിയതായിരുന്നു, അതൊക്കെ പോയി. നല്ല വയലറ്റാമ്പല്. അത് കുറച്ച് തണൽ വീണാൽ അപ്പം കൂമ്പിപ്പോകും. നല്ല വെയിൽ തെളിഞ്ഞ് നിൽക്കുമ്പോൾ ഇങ്ങനെ വിടർന്ന് നിൽക്കും. അത് കഴിഞ്ഞാൽ അത് പതുക്കെ ഇങ്ങനെ കൂമ്പാൻ തുടങ്ങും. വാഴയുടെയൊക്കെ തണൽ വരും അതിന്. റോസാപ്പൂക്കൾ, അടുത്ത റോസാപ്പൂ. തനി നാടൻ മുട്ടുകൾക്ക് ചെറിയ കേട് വരുന്നുണ്ട് വെയിലിൻ്റെ ചൂട് കൊണ്ട്. പൂമുട്ട് തുറക്കാൻ ഭയങ്കര കഷ്ടപ്പാട്. ഹൈബ്രിഡ് ചെടികളിൽ വലിയ പൂക്കളുണ്ടാകും,
പക്ഷെ ഒരെണ്ണത്തിനൊരു മണമൊന്നും ഉണ്ടാവില്ല. അതിന് നാടൻ റോസ് തന്നെ വേണം മണത്തിന്. ഒരു കുലപ്പൂവ് ഓരോ ദിവസത്തെ സന്തോഷമാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.